waiting for you. Hello. This is Vijay Kumar. Hello. Hello. I'm Lars. This is my wife, Geeta. Hello. Hi. Mole Ammu, Muni Andy are you? Ammu, come on. They are Andy Vlikinu. Mole Jelle. Mr. Rajendran, papers are okay. Can you sign here? Vijay. Baby, you're looking very sweet. Now, what else is struggling on me? Lars? ഇവര് രണ്ടുപേരും നല്ല ആൾക്കാരാ മോളെ അമ്മു എന്താ ഇത് നല്ല മോളല്ലേ പറയുന്നു കേൾക്കേ മോളെ ഒരു വിമാനത്തിലൊക്കെ കയറ്റി കൊണ്ടുപോകും കളിക്കാൻ ഒരുപാട് ടോയ്സ് ഒക്കെ വാങ്ങി തരും എന്താ മോളെ ഇത് അമ്മു മോളെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം താൻ എന്താ ഈ പറയുന്നത് കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും എനിക്കില്ല ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തന്നെ നല്ല മോളല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ കേൾക്കും അമ്മു സാർ ഇവരെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കേ മിസ്റ്റർ രാജേന്ദ്രൻ കുട്ടിയുടെ സമ്മതമില്ലാതെ ചെയ്താൽ സംഗതി പ്രശ്നമാവും എല്ലാം ഓക്കെ ആവും അമ്മു അവിടെ നിൽക്കാൻ എന്താ ഇത് പറയുന്നു കേൾക്ക് എനിക്ക് ഇഷ്ടമെങ്കിൽ പോണ്ട അമ്മു ഇനി പറയാം പ്രശ്നം ഉണ്ടാക്കാൻ അമ്മു അമ്മു നീ എന്ത് അമ്മു എന്തൊക്കെ കളികളാണ് നിങ്ങൾ കളിച്ചത് അസാധാരണമായ രീതിയിൽ ജനിച്ചു എന്ന് വെച്ച് അവളും ഒരു മനുഷ്യജീവിയാണ് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് ദയനീയം ദൈവം തന്ന വരദാനം നിങ്ങൾ അർഹിക്കുന്നില്ല അത്രയേ ഉള്ളൂ ഡോക്ടർ എന്നോട് ക്ഷമിക്കണം അമ്മുവിന്റെ ഭാവിക്കും ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടിയായിരുന്നു എല്ലാം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലത്തിലാണ് ഇപ്പൊ അമ്മു എന്തും സംഭവിക്കാം അവിടെ തന്റെ വിശദീകരണങ്ങൾക്കും മാപ്പ് പറയലിനും ഒരു അർത്ഥവും പിന്നെ ഒരു കാര്യം ഇനി ആരും അമ്മുവിന്റെ അവകാശം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട അവൾ എന്റെ മോളെ പോലെ ഇവിടെ വളർന്നോളും ഡോക്ടർ വേണ്ട എനിക്കല്പം തിരക്കുണ്ട്
പൊഴിയും മനസ്സിൻ മരുവിൽ വെറുതെ പൊഴിയും മഴയോ ശ്രമിക്കുകയാണല്ലേ? വേണ്ട, ആ കളി വേണ്ട. ഒരുപാട് കളിച്ചാൽ എന്നെ തനിക്ക് അറിയാലോ. ഈ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലോയറാണ് ഞാൻ. നിങ്ങളൊരു ക്രിമിനൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ നല്ലൊരു ലോയർ ആണെന്ന് തോന്നിയിട്ടില്ല. ചെറിയാൻ, മൈൻഡ് യുവർ വേർഡ്സ്. മലർന്നു കിടന്ന് തുപ്പരുത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇത്രയും നാളും നമ്മൾ മറച്ചുവെച്ച സത്യങ്ങൾ അറിയേണ്ടത് അറിഞ്ഞാൽ അവര് തന്നെ നമ്മുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കോളും. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നവനായി രാജേന്ദ്രൻ. അമ്മുവിന്റെ കാര്യത്തിൽ നമ്മൾ കളിച്ച കള്ളക്കളി എങ്ങനെയെങ്കിലും അറിയാനിടയായാൽ തന്നെ ഒരു തരത്തിലും വിജയകുമാർ എന്നെ സംശയിക്കില്ല. പക്ഷെ നിങ്ങളിത് നേരിട്ട് പറഞ്ഞതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാവില്ല. വിജയകുമാർ എന്താ പെട്ടെന്നിങ്ങനെ? അതായത് ഞങ്ങൾ അറിഞ്ഞു. ഇനി അഭിനയം വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ നിന്നെ വിടില്ല ഞാൻ. എന്റെ അമ്മുവിന്റെ കാര്യത്തിൽ നീയൊക്കെ എന്ത് കളിയാണ് ആ കളിച്ചത്? ഞാൻ പറയട്ടെ, പറയണ പറഞ്ഞത്. പറയാം, ഞാൻ എല്ലാം പറയാം. അമ്മുവിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നല്ലേ? എന്താ ഉണ്ടായത്? എന്റെ അച്ഛനും കൂടി അതിന് ഉത്തരവാദിയാണ്. അച്ഛനും അമ്മയെന്നും പറഞ്ഞ് രണ്ടുപേരും ഇവിടെ ജീവനോടുകൂടി ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഒരു വാക്കവൻ പറഞ്ഞോ? ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ എനിക്ക് എന്റെ മകനെ പോലെയാ, അതുകൊണ്ടാ നിന്നോട് പറയണത്. ആ വിചിത്ര ജന്മം, ആ കുട്ടി ഈ വീട്ടിൽ വന്ന് കയറാൻ പാടില്ല. അല്ല, അതിപ്പോ എത്ര വേണമെങ്കിലും ചെലവാക്കാം. തൽക്കാലം ദേ ഇതിരിക്കട്ടെ. ഡോക്ടറെ, ഞാൻ ഏറ്റു. അപ്പോ നിങ്ങൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? അതൊന്നും പിള്ളച്ചേട്ടൻ അറിയണ്ട. എല്ലാം നടക്കേണ്ടതുപോലെ നടക്കും. പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ട് പോകും. ആ ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്? ടെസ്റ്റ് ട്യൂബ് ബേബി എക്സ്പെരിമെന്റിൽ പാകപ്പുഴ. ആ കുഞ്ഞ് വിജയകുമാറിന്റേതല്ല. വെരി ഗുഡ്, സമ്മതിച്ചിരിക്കുന്നു. സത്യത്തെ എങ്ങനെയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും ഒരിക്കലത് പുറത്തു വരും. മാധവമ്പിള്ളേ, എന്റെ പ്രൊഫഷന് തന്നെ കളങ്കം വരുത്തി വെച്ച കാര്യത്തിന് നിങ്ങൾ കൂട്ടുനിന്നു എന്ന് കേട്ടപ്പോ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? എന്റെ മക്കളുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. തെറ്റാണ്, എന്റെ ദുരഭിമാനം കൊണ്ട് ചെയ്തു പോയ തെറ്റാണ്. ഒറ്റ വാചകത്തിൽ അച്ഛനത് പറഞ്ഞു തീർത്തു. പക്ഷെ അതിന്റെ പേരിൽ ഞങ്ങളുടെ കുഞ്ഞ് അനുഭവിക്കേണ്ടി വന്ന ദുഃഖം എത്രയാണെന്ന് അച്ഛൻ അറിയാവോ? ഈ ദുരന്തത്തിലൊക്കെ അവളെ കൊണ്ടെത്തിക്കാൻ അറിഞ്ഞു അറിയാതെയോ ഞങ്ങളും കാരണക്കാരായി. വിജേട്ടാ, ഇനിയെങ്കിലും എന്റെ മോളെ നമുക്ക് കൊണ്ടുവന്നൂടെ? പോവാം, ഇപ്പൊ തന്നെ പോയി നമുക്ക് അവളെ കൊണ്ടുവരാം. വിജയ, ഞങ്ങൾക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഞങ്ങൾ ഇറങ്ങുക. അച്ഛാ, രുക്മണി എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ. നമ്മുടെ മോള്. ഇനി എന്തിനാ നീ കരയുന്നത്? നമുക്ക് നമ്മുടെ മോളെ തിരിച്ചു കിട്ടിയില്ലേ?
ഇരുപത്, ഇരുപത്തൊന്ന്, ഇരുപത്തിരണ്ട്, ഇരുപത്തിമൂന്ന്, ഇരുപത്തിനാല്, ഇരുപത്തഞ്ച്, ഇരുപത്താറ്, ഇരുപത്തേഴ്, ഇരുപത്തെട്ട്, ഇരുപത്തൊൻപത്, മുപ്പത്, മുപ്പത്. ഇവിടെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. അമ്മു, 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 അമ്മു. ആ മോളെ, നമുക്ക് വീട്ടിൽ പോവാം. എന്റെ പൊന്നുമല്ലേ, അമ്മ മോക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്ന നോക്ക്. വേണ്ട വേണ്ട, ഞാനെങ്ങും വരുന്നില്ല, എനിക്ക് നിങ്ങളുടെ ചോക്ലേറ്റും വേണ്ട. അമ്മു, മോളുടെ അസുഖമൊക്കെ മാറി, ഇനി വീട്ടിൽ പോണം. ഇല്ല, ഞാൻ പോകുന്നില്ല. മോൾ എഴുന്നേൽക്ക്, അങ്കിള് പറയട്ടെ. മോളിപ്പോ അച്ഛന്റെ അമ്മയുടെ ഒപ്പം പോണം. അച്ഛനിപ്പോ മോളെ എന്തിഷ്ടാണെന്നറിയോ? പിന്നെ മോൾക്ക് വേണ്ടി വീട്ടിലെ അമ്മ എന്തൊക്കെയാ ഒരുക്കി വെച്ചിരിക്കണെന്നറിയോ? മോള് ചെന്നില്ലെങ്കിൽ അമ്മ കരയില്ലേ? മോളമ്മയെ കരയിക്കരുത്. അങ്കിൾ, അങ്കിൾ, അതൊക്കെ അവരുടെ സൂത്രമാ. എന്നെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ ആർക്കോ കൊടുക്കാനാ. അതിന് ഈ ഡോക്ടറങ്ങൾ സമ്മതിക്കില്ലല്ലോ. മോള് അവര് സ്കൂളിൽ ചേർക്കും. മോള് ചോദിക്കുന്നത് എന്തും വാങ്ങിത്തരും. എന്താ അതുപോലെ? ഡാഡി, നോക്ക്, ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഇവള് നമ്മുടെ വിദ്യമോള് തന്നെയല്ലേ? സാറ്, ശേഖരമേനോൻ ഇതെന്റെ മകനാണ്. അതെ, ഈ കുട്ടി കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരിച്ചു കിട്ടിയത്. ഇവൻ വളരെ നിർബന്ധിച്ചു അമ്മൂനെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഞങ്ങൾ വന്നതിനാ. നിങ്ങൾക്കിത് സന്തോഷത്തിന്റെ നിമിഷങ്ങളാവാം, പക്ഷേ ഉരുകുന്ന മനസ്സുമായി രണ്ടുപേരിവിടെയുണ്ട്. അമ്മുവിന്റെ അച്ഛനും അമ്മയും. അമ്മുവിന് നഷ്ടപ്പെട്ടാൽ അവർക്ക് ഇനിയൊരു ജീവിതമില്ല. പക്ഷേ അമ്മു ഒരു അനാഥക്കുട്ടിയാണെന്നാണ് ഇവൻ പറഞ്ഞിരുന്നത്. ഇങ്ങനൊരവസ്ഥ. ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ സത്യങ്ങൾ അറിഞ്ഞപ്പോ അതൊക്കെ മാറി. അവളെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത്. അമ്മു, നീ അച്ഛന്റെ അടുത്തേക്ക് ചെല്ല്. ഇല്ല, അന്ന് ചുവന്ന ആളുകള് എന്നെ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയിരുന്നെങ്കിലോ? എനിക്കെന്നെ ചേട്ടൻ മതി. വാ ചേട്ടാ, നമുക്ക് പോവാം. ഇല്ല മോളെ, ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യാം, അമ്മയുടെ ജീവൻ പോയാലും മോളെ ഇനി ആർക്കും കൊടുക്കൂല. വേണ്ട, ഞാൻ വരില്ല. മോളെ അച്ഛനോടും അമ്മയോടും പിണങ്ങരുത്. ഞങ്ങൾ മോളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരായിരം സോറി പറയാം. മേലിൽ വഴക്ക് പറയില്ലെന്ന് വാക്കം തരാം. മോള് വാ, നമുക്ക് വീട്ടിൽ പോ. ഇല്ല, ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ പോവും. മൂന്ന് വേണ്ടിയാണെങ്കിലും ഇവളുടെ അമ്മയുടെ കണ്ണീര് കണ്ടുകൊണ്ട് എങ്ങനെ കൊണ്ടുപോകും? മോനെ വിനോദ്, നീയെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. മോള് വാ. എനിക്കൊരു ചേട്ടന്റെ കൂടെ പോയാ മതി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മോൾക്ക് എന്താ മനസ്സിലാവാത്തത്? മോളുടെ അച്ഛനല്ലേ പറയുന്നത്. മോള് വാ, ഇങ്ങോട്ട് വാ. മോള്, മോള് വാ, അച്ഛൻ പറയുന്നത്. വിജയ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ബലപരീക്ഷണത്തിന് മുതിർന്നാൽ ആ മെന്റൽ ഷോക്ക് കൊണ്ട് നമ്മുടെ അമ്മ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അത് വേണോ? പക്ഷെ ഡോക്ടർ, സമാധാനിക്കും. തൽക്കാലം അമ്മ അവരുടെ കൂടെ പോട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ അവൾ നിങ്ങളുടെ കൂടെ വരും. ശശിയല്ലേ? മനസ്സിലായല്ലോ, മോൾ അമ്മയെ വിളിക്ക്. ചെല്ല്. അമ്മേ, അമ്മേ, അമ്മേ. ശശി,